Hello guys, welcome back to my YouTube channel. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഗ്ലൈക്കോളിക് ആസിഡ് ക്രീമിനെ കുറിച്ചാണ്. അപ്പോൾ ഗ്ലൈക്കോളിക് ആസിഡ് ക്രീം എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അത് ആർക്കൊക്കെ യൂസ് ചെയ്യാം, അതിൻ്റെ സൈഡ് എഫക്ട്സും കാര്യങ്ങളും എന്താണ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി ഒരു 1 മന്ത് മുമ്പ് ഒരു ട്രെറ്റിനോൾ ക്രീമിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രെറ്റിനോൾ ക്രീം യൂസ് ചെയ്തതിനെ കുറിച്ചും അതിൻ്റെ സൈഡ് എഫക്ട്സ് അത് ആർക്കൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന ഗ്ലൈക്കോളിക് ആസിഡ് ക്രീമും ഈ സെയിം എഫക്ട്സ് അല്ലെങ്കിൽ ഈ സെയിം റിസൾട്ട് തന്നെയാണ് തരിക. അപ്പോൾ ഗ്ലൈക്കോളിക് ആസിഡ് ട്രെറ്റിനോൾ ക്രീം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് വെച്ചാൽ, ഓൾമോസ്റ്റ് രണ്ടും സെയിം ആണ്. യൂസ് ചെയ്യേണ്ട രീതി ആയിക്കോട്ടെ, അത് നമുക്ക് തരുന്ന റിസൾട്ട് കാര്യങ്ങളൊക്കെ സെയിം ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഓൾറെഡി ട്രെറ്റിനോൾ ക്രീം യൂസ് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഗ്ലൈക്കോളിക് ആസിഡ് ക്രീം യൂസ് ചെയ്യണമെന്നില്ല. ഇത് നിങ്ങളിപ്പോൾ ഒരു സ്റ്റാർട്ടറാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു ക്രീം യൂസ് ചെയ്യാൻ താല്പര്യമുണ്ട്, ലൈക്ക് പിമ്പിൾസ് മാറാൻ, പിഗ്മെൻറ്റേഷൻ മാറാൻ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും സ്കിൻ പ്രോബ്ലംസ് ഉണ്ടായിട്ട് നിങ്ങളൊരു ക്രീം പുതിയത് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ യൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്ലൈക്കോളിക് ആസിഡ് ക്രീം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ് ഗ്ലൈക്കോളിക് ആസിഡ്, അത് നമ്മുടെ സ്കിന്നിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുക, അതിൻ്റെ സൈഡ് എഫക്ട്സും കാര്യങ്ങൾ എന്താണ്, ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. നിങ്ങളിപ്പോൾ ആക്റ്റീവ് ആക്നെസ് ഒരുപാടുണ്ട്, മുഖം നിറച്ചും കുരുവാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ക്രീം യൂസ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് മൂക്കുരു വന്നു പോയതിൻ്റെ മാർക്സ് ഉണ്ട്, പിമ്പിൾസ് മാർക്സ് ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ക്രീം യൂസ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ സൺടാനാണ് പ്രോബ്ലം എങ്കിൽ നിങ്ങൾക്കും ഈ ക്രീം യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾക്ക്, ഇപ്പോൾ സൺടാൻ ഇല്ല, പിഗ്മെൻറ്റേഷൻ ഇല്ല, ആക്നെ ഇല്ല, ആക്നെ മാർക്സും കാര്യങ്ങളൊന്നുമില്ല, നിങ്ങളുടെ സ്കിന്ന് പെർഫെക്റ്റ് ആണ്. പക്ഷേ നിങ്ങൾ ലൈറ്റ് 20സിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ 30സ് കഴിഞ്ഞ വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കിതൊരു ആൻറ്റി ഏജിങ് ക്രീമായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ 30സ് കഴിയുന്നത് മുതലാണ് നമ്മുടെ സ്കിന്നിൽ ഫൈൻ ലൈൻസും അതുപോലെ ബ്രിങ്കിൾസ് ഒക്കെ വന്നു തുടങ്ങുക. അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലെ കൊളാജിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ്. നമ്മൾ ഏജ് ആകുമ്പോൾ നമ്മുടെ സ്കിൻ സെൽസ് ടേൺ ഓവർ ചെയ്യുന്നത് കുറയും. അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് ഡെഡ് സ്കിൻസ് ഒരുപാട് ഉണ്ടാവാനും നമുക്ക് പെട്ടെന്ന് ഏജിങ് ആവാനൊക്കെ കാരണമാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതൊരു ആൻറ്റി ഏജിങ് ക്രീമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിന് ഏജ് റെസ്ട്രിക്ഷൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ, നമ്മൾ ടീനേജേഴ്സ് മുതൽ അതിൻ്റെ മുകളിലോട്ടുള്ള ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ഒരു പിമ്പിൾസ് ഒക്കെ വന്നു തുടങ്ങി നമ്മൾ ടീനേജ് പ്രായത്തിലാണല്ലോ, അപ്പോൾ ആ പ്രായം മുതലുള്ളവർക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ മുഖം മുഴുവനായിട്ട് അപ്ലൈ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് പിമ്പിൾസ് ആണ് പ്രശ്നമെങ്കിൽ നിങ്ങൾ പിമ്പിൾസ് ഉള്ള ആക്റ്റീവ് പിമ്പിൾസിൻ്റെ മുകളിൽ ഇത് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല, പിമ്പിൾസ് മാർക്സ് ആണെങ്കിൽ ആ മാർക്സിൻ്റെ മുകളിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഇനി അതല്ല, നിങ്ങൾ സ്കിന്ന് ഫുള്ളായിട്ട് പിഗ്മെൻറ്റേഷനും ഡള്ളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളിപ്പോൾ ഒരു ഓയിലി സ്കിന്നുകാരാണെങ്കിൽ നിങ്ങൾക്ക് അൾട്രാനേറ്റീവ് ഡേയ്സിൽ യൂസ് ചെയ്യാം. ഒന്നിലോട്ട് ഒന്നിലോട്ട് ഒരു ദിവസം യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം ഗ്യാപ്പ് കൊടുക്കുക, സ്കിന്നിനൊന്ന് റിക്കവർ ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് സ്കിന്നിന് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഡേ കൊടുക്കുക. അതുപോലെ നോർമൽ സ്കിന്നുകാർക്കും അങ്ങനെ അൾട്രാനേറ്റീവ് ഡേയ്സിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഡ്രൈ സ്കിന്നും സെൻസിറ്റീവ് സ്കിന്നുകാരും ആണെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ 1-2 തവണ മാത്രം യൂസ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഒരു ഐഡിയൽ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 6% ആണ്. 6% ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സേഫാണ് യൂസ് ചെയ്യാൻ. ഇത് 12% വരെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. ഗ്ലൈക്കോളിക് ആസിഡ് ക്രീം 6% ആണ് മാക്സിമം എല്ലാ സ്കിന്നുകാർക്കും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം, നമ്മൾ ഏതൊരു ക്രീം അല്ലെങ്കിൽ ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്യാന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എവിടെയാണ് നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ചെവിയുടെ ബാക്ക് വശം ഉണ്ടല്ലോ, ഇവിടെ ഈ ക്രീം എടുത്തിട്ട് ഈ ഗ്ലൈക്കോളിക് ക്രീം എടുത്തിട്ട് കുറച്ച് അപ്ലൈ ചെയ്യാം. രാത്രിക്ക് എടുക്കാൻ നേരം അപ്ലൈ ചെയ്യുക, എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് നോക്കുക. നിങ്ങൾ സ്കിൻ ഇറിറ്റേഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഫേസിൽ യൂസ് ചെയ്യുക. ഇനി അതല്ല, നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇറിറ്റേഷൻസും കാര്യങ്ങൾ നിങ്ങളെ ചെവിയുടെ ബാക്കിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്രീം യൂസ് ചെയ്യാതിരിക്കുക. ഇത് യൂസ് ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് രാത്രിയാണ്. പിന്നെ നിങ്ങൾ രാത്രി ഗ്ലൈക്കോളിക് ആസിഡ് ക്രീം യൂസ് ചെയ്താലും നല്ലൊരു മോയ്സ്ചറൈസിംഗ് ക്രീമും നല്ലൊരു സൺസ്ക്രീമും രാവിലെ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യണം. ഈ ഒരു ക്രീമിന് ഇതിൻ്റെതായ സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ പറയുന്ന സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സ്കിന്ന് ഇറിറ്റേഷൻസ് ആണ്. നമ്മളിപ്പോൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിന്ന് ഭയങ്കര രീതിയിൽ ഇറിറ്റേഷൻ ആവാൻ സാധ്യതയുണ്ട്. നിങ്ങളിപ്പോൾ സ്റ്റാർട്ടർ ആണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ അൾട്ടർനേറ്റീവ് ഡേയ്സിൽ മാത്രം യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് സ്ലോലി അത് ഡെയിലി ആക്കി കൊണ്ടുവരാവുന്നതാണ്. സ്റ്റാർട്ടിങ്ങിലെ നിങ്ങൾ ഈ ഒരു ക്രീം ഡെയിലി യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ നിങ്ങളുടെ സ്കിന്ന് കൂടുതൽ ഇറിറ്റേഷൻസ് ആവാനും ഇച്ചിങ് ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. പിന്നൊരു പ്രശ്നമാണ് അലർജി. ക്രീം സ്കിന്നിൽ യൂസ് ചെയ്യുമ്പോൾ ചിലർക്കൊക്കെ അലർജി ഉണ്ടാവാൻ സാധ്യതയാണ്. കൂടുതലും ഡ്രൈ സ്കിന്ന് സെൻസിറ്റീവ് സ്കിന്നുകാർക്കാണ് ഈ അലർജി പ്രശ്നം ഉണ്ടാകുന്നത്. ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് പാച്ച് ടെസ്റ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ സ്കിന്ന് കൂടുതൽ പിഗ്മെൻറ്റേഷൻ ആവും, ഡള്ളാവാനും സാധ്യതയുണ്ട്. റീസൺ വേറൊന്നുമില്ല, നമ്മൾ മോർണിംഗ് ഇത് യൂസ് ചെയ്തിട്ട് നേരെ സൺലൈറ്റിൽ ഇറങ്ങിയാൽ നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് പിഗ്മെൻറ്റഡ് ആവാനും ഡള്ളാവാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിത് രാത്രി യൂസ് ചെയ്തിട്ട് മോർണിംഗ് നല്ലൊരു സൺസ്ക്രീൻ യൂസ് ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ സ്കിന്നിന് ഡാമേജ് ആവും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലൈക്കോളിക് ആസിഡ് ക്രീമിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നു. ഇതാർക്കൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുക, ഇതിൻ്റെ സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഇതിൻ്റെ യൂസസും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗായ്സ്. ബൈ.